എന്തരാ വരട്ടെ എവിടെ അവതാർ ദ വേ ഓഫ് വാട്ടർ കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരും ഇനി കാണാനിരിക്കുന്നവരും ഈ ഒരു വീഡിയോ കാണുക ഞാൻ അവതാർ ദ വേ ഓഫ് വാട്ടർ പി വി ആർ ലുലു 4DX കണ്ടിട്ട് ഇവിടെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അതിൻ്റെ ടെയിൽ എൻഡിൽ തമാശയ്ക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു ഇതിൻ്റെ റിവ്യൂവിൽ ഇന്ന തന്നെ നെഗറ്റീവുകൾ പ്രൊജക്റ്റ് ചെയ്ത് പറയുന്നവരെ അങ്ങ് അൺസബ്സ്ക്രൈബ് ചെയ്യാൻ പഠിച്ചു അപ്പോൾ കമൻറ്റ് ചെയ്ത കുറച്ച് പേര് അത് ഞാൻ ഉണ്ണി വ്ളോഗ്സിനെ പറഞ്ഞതാണ് ഉണ്ണി വ്ളോഗ്സിനിട്ട് കൊട്ടിയതാണെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാം അദ്ദേഹത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ആയിരിക്കണതും എൻ്റെ അപ്ലോഡ് ആയിരിക്കണതും ഒരു മണിക്കൂറിൻ്റെ വ്യത്യാസത്തിലാണ് എനിക്ക് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ട് അതിനുശേഷം ഞാൻ എൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് അത് കൺവേർട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് വെരിഫൈ ചെയ്ത് HD പ്രോസസ്സ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യാനുള്ള സമയം ആ ഒരു മണിക്കൂറോട് തികയത്തില്ല ഞാൻ ആരെ ഉദ്ദേശിച്ചൊന്നുമല്ല ഇങ്ങനെ കുറച്ച് നെഗറ്റീവുകൾ പ്രൊജക്റ്റ് ചെയ്ത് വരാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ നേരത്തെ അത് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ ഈ വീഡിയോയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സിനിമ ഒരു വൺ ടൈം വാച്ചുള്ളായിട്ട് തോന്നിയതും ഭയങ്കര ലാഗായിട്ട് തോന്നിയതുമൊക്കെ അവർ മനഃപൂർവ്വം ആരും ഡീഗ്രേഡ് ചെയ്ത് പറയുന്നതല്ല സ്വാഭാവികമായിട്ട് അവർക്ക് അങ്ങനെ ഫീൽ ചെയ്തതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ കാരണങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് അവതാർ ദ വേ ഓഫ് വാട്ടർ ഞാൻ കണ്ടിട്ട് എനിക്കതിൻ്റെ ഹാങ് ഓവറിലായിരുന്നു അതുകൊണ്ട് ഇന്നലെ ഞാൻ വീണ്ടും പോയി കണ്ടു ഇപ്പോൾ വേറെ ഒരിടത്തും ടിക്കറ്റ് ഇട്ടാത്തതുകൊണ്ട് കാട്ടാക്കട കാളിദാസ് OD3 ഞാൻ ഈ സിനിമ കാണാൻ പോയത് സ്ക്രീൻ സൈസ് കമ്പാരിറ്റീവ്ലി ചെറുതാണ് ബട്ട് OD2 പോലെ ഇരിക്കുമെന്ന് വിചാരിച്ചാണ് ഞാൻ പോയത് പോയി കഴിഞ്ഞ് പടം തുടങ്ങി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര മടുപ്പും ബോറടിയും ഒക്കെ ഫീൽ ചെയ്തു അതിന് കാരണം പടം മോശമായതുകൊണ്ടൊന്നുമല്ല ഒന്നത് ആ സ്ക്രീൻ വലിയ ബ്രൈറ്റ്നെസ് ആയിട്ട് ഫീൽ ചെയ്തില്ല അത് മാത്രമല്ല അതിൻ്റെ കൂടെ ഈ 3D ഗ്ലാസ് കൂടി വയ്ക്കുമ്പോൾ നമുക്ക് ഈ കാണുന്നതൊക്കെ ഒരുമാതിരി മൂൺ ലൈറ്റ് കാണും പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അതായത് നിലാപത്ത് കോഴി അഴിച്ചു വിട്ട പോലെ ഇവരൊക്കെ ഇങ്ങനെ നടക്കുന്നു ഇങ്ങനെ ഒരു ഡിമ്മായിട്ടാണ് പടം മൊത്തം ഫീൽ ചെയ്തത് അപ്പോൾ ആ അണ്ടർ വാട്ടറിൻ്റെ സീനുകളൊക്കെ എനിക്ക് ഭയങ്കര റെപ്പറ്റീഷനായിട്ടും ചുമ്മാ കാണിച്ചു പോകുന്നതായിട്ട് ഫീൽ ചെയ്തു അതേസമയം ഞാൻ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ ഇതൊക്കെ ആസ്വദിച്ച് ഇതിൻ്റെ കൂടെ ഒഴുകി നടക്കുകയായിരുന്നു അതുമാത്രമല്ല 3D വരുമ്പോൾ 3D സ്ക്രീനിന് ഫ്രണ്ടിലും ബാക്കിലും ആയിട്ടാണ് 3D കാണുന്നത് അതായത് സ്ക്രീൻ വരെ എത്തുന്നുള്ളൂ സ്ക്രീനിൻ്റെ പുറകിലോട്ടുള്ളത് 3D ആയിട്ടാണ് പക്ഷേ സ്ക്രീനിൻ്റെ പുറത്തൊന്നും വരുന്നതായിട്ട് കാണുന്നില്ല ഞാൻ ആദ്യം റിവ്യൂ ഇട്ടപ്പോൾ പറഞ്ഞായിരുന്നു 24 FPS അല്ലാതെ അതിൽ കൂടി എന്തോ വെച്ചിട്ട് ഒരുപാട് സീനുകൾ ഈ പടത്തിലുണ്ടെന്നുള്ളത് അതൊക്കെ കാണാൻ ഭയങ്കര മനോഹരമായിരുന്നു അത് 48 FPS ആയിരുന്നു ഞാൻ കമൻറ്റുകളിലൂടെയും അതുപോലെ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിച്ചപ്പോഴും അതെനിക്കറിയാൻ കഴിഞ്ഞ് ഞാൻ ആ റിവ്യൂ ഇട്ട സമയത്ത് എനിക്കത് അറിയത്തില്ലായിരുന്നു ആ സീനുകൾ വന്നപ്പോഴുണ്ടല്ലോ ആ 4DX കണ്ടപ്പം അതിൻ്റെ ഒരു ഒഴുക്ക് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഒരു ഇമ്പാക്റ്റ് ആയിരുന്നു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു പക്ഷേ ഇവിടെ വന്ന സമയത്ത് ഇത് 24 അല്ല അതിൽ കൂടുതലാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇവരുടെ മൂവ്മെൻറ്റ്സ് പലതും നമ്മുടെ ഗെയിമിലൊക്കെ ആൾക്കാർ നടക്കും പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു ചിലയിടത്ത് അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ 3R സിനിമ ഉണ്ടല്ലോ അതിലുള്ള ഈ സീൻ നോക്കിയാണ് ഇതിൽ ഇദ്ദേഹം ജമ്പ് ചെയ്ത് പോകുന്നതിൽ ഒരു യാന്ത്രികത നമുക്ക് ഫീൽ ചെയ്യാനുണ്ട് ഒരു മനുഷ്യൻ ചാടുന്നതിലുപരി ഒരു ഗെയിമിലുള്ള ഒരു കഥാപാത്രം എങ്ങനെയാണ് ചാടുന്നത് അതുപോലെയൊക്കെ ഫീൽ ചെയ്യും ഈ സിനിമയിൽ ഈ പിള്ളേർ നടക്കുന്നതും ആ കേണൽ വരുന്ന സീനുകളൊക്കെ പലയിടത്തും ഇങ്ങനെ ഒരു ആർട്ടിഫിഷ്യലായിട്ട് യാന്ത്രികമായിട്ട് ഒരാൾ പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അത് മാത്രമല്ല ഡയലോഗ്സ് വരുമ്പം ഭയങ്കര ചെറിയ ശബ്ദവും BGM വരുമ്പം ഭയങ്കര ശബ്ദവും ഇങ്ങനെ ഒന്നും ഒരു തരത്തിലുള്ള പ്രശ്നവും എനിക്ക് ആ 4DX കണ്ടപ്പം തോന്നിയില്ല അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ ഉറപ്പായിട്ടും ഇവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് അവതാർ കണ്ടിരുന്നതെങ്കിൽ ഒരുപക്ഷെ ഷസാൻ പറഞ്ഞതുപോലെയോ അല്ലെങ്കിൽ ഉണ്ണി വ്ളോഗ്സ് പറഞ്ഞതുപോലെയുള്ള അഭിപ്രായമായിരിക്കും എൻ്റെ നിന്ന് വരാനുള്ളത് കാരണം ഈ സിനിമ തിയേറ്റർ വാച്ച് എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ ക്വാളിറ്റിയിലും പ്രൊവൈഡ് ചെയ്യുന്ന ഡിസേബിളിംഗ് ആയിട്ടുള്ള തിയേറ്ററിൽ നിന്ന് കണ്ടാൽ മാത്രമേ അത് ആസ്വദിക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ സിനിമയുടെ വിഷ്വലുമായിട്ട് പൂർണ്ണമായിട്ട് ഇഴുകിച്ചേരാതെ നിങ്ങൾ സ്റ്റോറിയെക്കുറിച്ച് ശ്രദ്ധിക്കുകയും പ്രെഡിക്റ്റബിലിറ്റി ഉണ്ടാവുകയും ചെയ്യുന്നു ഇന്ന ഇന്ന കാര്യങ്ങളാണ് വരാൻ പോകുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിച്ചിരിക്കേണ്ടി വരും പക്ഷേ നമ്മൾ അല്ലാതെ വിഷ്വലിൽ മുഴുകി അതിൽ കാണുന്ന കാഴ്ചകൾ ഇങ്ങനെ കണ്ട് വായും വളർന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചിന്തിക്കാനുള്ള സമയം പോലും ഉണ്ടാകത്തില്ല അത്രയ്ക്ക് എൻഗേജ്ഡ് ആയിട്ടാണ് ആ സിനിമ എനിക്ക് പൊയ്ക്കൊണ്ടിരുന്നത് 3.5 മണിക്കൂർ ഇൻ്റർവൽ പോലും ഇല്ലായിരുന്നെങ്കിലും എനിക്ക് ഒരു തരത്തിലും അത്ര സമയം ആയതുപോലെയോ ലാഗ് അടിച്ച പോലെയോ ഒന്നും അവിടെ ഫീൽ ചെയ്തില്ല പക്ഷേ ഇവിടെ വന്നപ്പോഴേക്കും 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാനങ്ങ് ഡൗൺ ആയിപ്പോയി അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കാർണിവൽ PVR കൃപ ഇതുപോലത്തെ തിയേറ്ററിലൊക്കെ ഈ സിനിമ കാണുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാവുക അത് സ്വാഭാവികമാണ് അത് തന്നെയാണ് ഈ പടം ഒരു സമ്മിശ്ര റെസ്പോൺസ് വരുന്നത് കാരണം നല്ലത് പറഞ്ഞവർ ഭയങ്കര ഒരു നല്ലത് പറയുകയും കുറച്ച് പേര് വൺ ടൈം വാച്ചബിളായിട്ട് പറയുന്നത് അതുകൊണ്ടാണ് ആരും മോശമെന്ന് പറയുന്നില്ല ഒരു വിഷ്വൽ ട്രീറ്റാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ അതെന്താണ് ക്യാമറൂൺ ചെയ്ത് വെച്ചിരിക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ എല്ലാ ടെക്നിക്കൽ അപ്ഡേഷനുമുള്ള തിയേറ്ററിൽ തന്നെ പോയി കാണണം ഇപ്പോൾ Aries+ OD1 വരുന്നുണ്ട്
അത് പുതുക്കി പണിഞ്ഞത് ഇപ്പോൾ ഇന്നോ നാളെയോ വരുമെന്നാണ് ഞാൻ കേട്ടത്. അതിൽ പോയി കാണുക, അല്ലെങ്കിൽ പി വി ആറിൻ്റെ ലുലുവിൻ്റെ ഐമാക്സ് വരുമ്പോൾ അതിൽ കാണുക, അല്ലെങ്കിൽ 4DX കാണുക. ഇങ്ങനെ നല്ല തിയേറ്ററുകളിൽ മാത്രം നോക്കി സെലക്ട് ചെയ്ത് ഈ പടം കാണുക. ഇതിപ്പോൾ വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരിക്കാം ഈ പടം. അത് സാധാരണ തിയേറ്ററിൽ പോയി കണ്ട്, അതായത് മലയാളം സിനിമകൾ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന തിയേറ്റർ. ഈ തിയേറ്ററിൽ ഭയങ്കര വൈഡ് സ്ക്രീനായിരുന്നു, പക്ഷേ ഞാൻ 4DX കണ്ടപ്പോൾ എനിക്ക് 16:9 പോലത്തെ ഒരു റേഷ്യോ ആണ് അവിടെ ഫീൽ ചെയ്തത്. അതായത് നമ്മുടെ LED TVയുടെയും LED മോണിറ്ററിൻ്റെയൊക്കെ ഒരു ഷേപ്പില്ലേ, 16:9, അതുപോലത്തെ ഒരു ആസ്പെക്ട് റേഷ്യോ ആണ് എനിക്ക് ആ പടം അവിടെ നിന്ന് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. പക്ഷേ ഇവിടെ വെച്ച് കണ്ടപ്പോഴേക്കും നമ്മുടെ മലയാള സിനിമ കാണുന്ന പോലത്തെ അതേ വിഡ്ത്തും ഹൈറ്റും ഒക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ സിനിമയുടെ സോള്, ഇതുപോലെ മലയാളം സിനിമ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കിയ തിയേറ്ററുകളിൽ, ലൂമിയൻസ് കുറവായിട്ടുള്ള തിയേറ്ററുകളിൽ, 3D ഔട്ട്പുട്ട് നേരെ ചൊവ്വേ നൽകാത്ത തിയേറ്ററുകളിൽ തീർച്ചയായിട്ടും നഷ്ടപ്പെടും. ഇപ്പോൾ നിങ്ങൾ വെപ്രാളപ്പെട്ട് സിനിമ പോയി കാണണമെന്നില്ല, നിങ്ങൾ കാണുമ്പോൾ ഏറ്റവും നല്ല തിയേറ്ററിൽ തന്നെ പോയി കാണുക. നിങ്ങൾക്ക് സിനിമ തീർച്ചയായിട്ടും വളരെ മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ നൽകുന്നത് ഞാൻ ഉറപ്പ് പറയുന്നു. എന്തരാ വരട്ടെ.